എല്ലാവർക്കും മാഷ് ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്നത്തെ ഡിസൈൻ നമ്മൾ ചെയ്യുന്നത് ചുരിദാറിൻ്റെ റൈറ്റ് സൈഡിലായിട്ടുള്ളൊരു ഡിസൈനാണ്. ഞാനത് ചെയ്തിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഞാനിതിൽ ചെയ്തിരിക്കുന്ന ഫ്രിഞ്ച് നോട്ടുണ്ട്, പിന്നെ കാസ്റ്റോൺ സ്റ്റിച്ചുണ്ട്, പിന്നെ വൂവൻ റോസുമാണ്. അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഈ ഡാർക്ക് ബ്ലൂ കളറിൽ ഔട്ടറിലൂടെ ഒരു ഫ്രിഞ്ച് നോട്ടും ഇന്നറിൽ ആഷ് കളർ ഫ്രിഞ്ച് നോട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ള പാറ്റേൺസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് നോട്ട് തന്നെയും വൂവൻ റോസും അങ്ങനെ സിംഗിളായിട്ടുള്ള പാറ്റേൺസും കൊടുത്തിട്ടുണ്ട്. കൂടുതലും നമ്മൾ ആഷ് കളർ ലീഫാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ പീച്ച് കളറും ലീഫും കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മൾ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇതിന് മാച്ച് വരുന്ന കുറച്ച് പേൾസ് കൊടുത്തിട്ടുണ്ട്. പീച്ചും ബ്ലൂവും ആഷും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡിസൈൻ വരുന്നത് ചുരിദാറിൻ്റെ റൈറ്റ് സൈഡിലാണ്. ഇത് നെക്ക് ഇങ്ങനെയാണ് പോകുന്നത്, റൈറ്റ് സൈഡിലെ നെക്ക് ഇങ്ങനെയാണ്. ഇത് വരുന്നത് കൈക്കുഴിയുടെ ആ ഭാഗം വരുന്ന പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ ഡിസൈൻ നമുക്ക് വേണമെങ്കിലും ഫ്രണ്ടിലും കൊടുക്കുക. ഇതേപോലെ ഫില്ല് ചെയ്ത് വരുന്നത് പോലെ ഒരു റൗണ്ട് ഷേപ്പിൽ നെക്ക് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് വരുന്നത് പോലെയും ഈ വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ടിങ് ഫസ്റ്റത്തെ ഫ്ലവർ ചെയ്യാണ്. നമ്മളിവിടെ ഫ്രിഞ്ച് നോട്ടാണ് ചെയ്യുന്നത്, റൗണ്ട് ഷേപ്പിലായിട്ട് വരുന്നത് പോലെ. ഞാൻ ഡാർക്ക് ബ്ലൂ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ത്രെഡ് സെക്സ് സ്റ്റാൻസിലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊരു റൗണ്ട് ഷേപ്പിൽ വരുന്ന പോലെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പം ഔട്ടറിലെ പാർട്ട് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. കാരണം നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടണമെങ്കിൽ പുറത്തുള്ളത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് റൗണ്ട് ഷേപ്പിൽ അത് കിട്ടുന്നത്. ഓക്കെ, അപ്പം ബ്ലൂ കളർ ഫ്രിഞ്ച് നോട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ പീച്ച് കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ പാറ്റേണിൽ അതിനടുത്ത് തന്നെയായിട്ട് ഒരു ചെറിയ റൗണ്ടിലുള്ള ഫ്രിഞ്ച് നോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിനകത്ത് ഞാൻ ഫ്രിഞ്ച് നോട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പീച്ച് കളർ വെച്ചിട്ടാണ് ഫ്രിഞ്ച് നോട്ട് ചെയ്യുന്നത്. സിക്സ് സ്റ്റാൻസ് തന്നെയാണ് ത്രെഡ് എടുക്കുന്നത്. അപ്പോൾ ഇത് വലിയ റൗണ്ടിലുള്ള ഒരു ഫ്രിഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പാറ്റേണിൽ ഒരു കാസ്റ്റൺ സ്റ്റിച്ച് ഫ്ലവറും പിന്നെ ഒരു വൂവൻ റോസും കൂടെയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സെൻറ്ററിലായിട്ട് ഫ്രിഞ്ച് നോട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. ഫ്ലവറാണ് കാസ്റ്റൺ സ്റ്റിച്ച് ഫ്ലവർ ചെയ്യുന്നത്. ഈ സെയിം കളറ് പീച്ച് കളർ ത്രെഡ് ഇട്ടിട്ടാണ്, ഒരു സ്റ്റിച്ച് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബുളിയൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഏകദേശം ഇങ്ങനെ സൂചി നമ്മളിങ്ങനെ കുത്തിയെടുത്തിട്ട് അതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരെണ്ണം കൂടെ ഇങ്ങനെ കുത്തിയെടുക്കുക. അതിന് ശേഷം ഈ രണ്ട് നീഡിലും കൂടെ ഒരുമിച്ച്, ഇത് രണ്ടും ഒരേ ലെവലിൽ തന്നെ നിൽക്കണം, അല്ലേ നമ്മൾ ത്രെഡ് ഇടുമ്പോൾ ഒരു നീഡലിനകത്തോടെ ചിലപ്പോൾ ആയിപ്പോവും. അപ്പോൾ ഈ നമ്മുടെ കൈ വിരലുകൊണ്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നമ്മളിപ്പോൾ രണ്ട് നീഡിൽ എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫ്ലവറിന് കുറച്ച് വീതി കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിൽ വരുമ്പോൾ അത് ഭയങ്കര തിന്നായിട്ടിരിക്കും, ഒരു തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നമുക്കിത് ഒരു 20 ചുറ്റൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ
അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫ്ലവർ വൂവൻ റോസ് ഫ്ലവറാണ്. അപ്പോൾ അതും ഈ സെയിം കളർ പീച്ച് കളർ ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചെയ്യാൻ വേണ്ടി നമുക്ക് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുത്ത് ഒരു റൗണ്ട് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പുറത്തേക്കായിട്ട് നമുക്ക് ഈ ഓരോ സ്റ്റിച്ചുകൾ ചെയ്തെടുക്കാം. ചെറിയൊരു വുവൻ റോസാണ് ചെയ്യുന്നത്. നമുക്ക് ചെറിയ ഫ്ലവറൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിങ്ങനെ ഒരു 5 സ്റ്റിച്ച് ചെയ്താൽ മതി ഇങ്ങനെ പുറത്തേക്ക്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്തേക്ക് ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൻ്റെ അടുത്തു നിന്ന് സൂചി ഇങ്ങനെ പുറത്തേക്ക് കുത്തിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഓൾട്ടർനേറ്റീവായിട്ട് ഓരോ സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ നമുക്ക് ഈ സൂചി ഇങ്ങനെ ജസ്റ്റ് ഇതിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. ഒന്നിടവിട്ടിട്ട് ഞാനിപ്പോൾ ഇതിനകത്താണ് ആദ്യം കയറ്റിയത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ സ്റ്റിച്ചിനകത്തൂടെ ചെയ്യാം. ഇതേപോലെ ഒന്നിടവിട്ട് നമുക്ക് ഓരോ സ്റ്റിച്ചിൻ്റെ അകത്തൂടെ ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ സൂചി നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ കയറ്റാം, അല്ലെങ്കിൽ നമുക്കിത് ബാക്കിൽ ഈ നീഡിലിൻ്റെ ബാക്ക് സൈഡും വെച്ചിട്ടും ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡ് ചെയ്യുമ്പം ഈ മെറ്റീരിയലിൽ ചിലപ്പം ഇത് സൂചി പെട്ടെന്ന് കയറി പിടിക്കും. അപ്പം നമുക്കിങ്ങനെ ബാക്കിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഫൈനലി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് താഴേക്ക് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ആദ്യം നമ്മൾ ലൈറ്റ് ആഷ് കളർ ഇട്ടിട്ട് ഫ്രഞ്ച് നോട്ടും പിന്നെ അതിന് ശേഷം അതിൻ്റെ ഔട്ടറിലായിട്ട് ഡാർക്ക് ബ്ലൂ ഇട്ടും ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ലീഫാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ഏതാ ഞാൻ 3 ലീഫ് വെച്ച് വരച്ചിട്ടുണ്ട് ഇതിന് ചുറ്റുകൊണ്ട്. അപ്പോൾ നമുക്കിതും കൂടെ ചെയ്തെടുക്കാം. ഞാൻ ലീഫ് ചെയ്യുന്നത് ആഷ് കളർ ത്രെഡ് ഇട്ടിട്ടാണ്. നമ്മളിങ്ങനെ സൂചി കുത്തിയെടുത്തതിന് ശേഷം അടുത്ത സ്റ്റിച്ച് ഇതാ ഇതിന് തൊട്ട് ബാക്കിലായിട്ട് ഞാൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഈ സെൻറ്ററിൽ കുത്തിയിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കുത്തിയെടുക്കാം. ഇതേപോലെ നമുക്ക് ഓരോ സ്റ്റിച്ചും ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ കുത്തിയെടുത്ത് നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്ന സ്റ്റിച്ചിൻ്റെ ബാക്കിലായിട്ട് താഴെ താഴെയായിട്ട് ഓരോന്ന് ചെയ്തെടുത്താൽ മതി.
ഇതേപോലെ നമ്മൾക്ക് ബാക്കിയുള്ള പാർട്ടും കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഫ്ലവേഴ്സ് ആകെ വൂവൻ റോസും കാസ്റ്റോൺ സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ട് ഫ്ലവറും മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾക്ക് ഓരോ പാറ്റേണ് ചേഞ്ച് ചെയ്ത് നമുക്ക് ഈ ഫ്ലവേഴ്സ് മൊത്തം ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ പാറ്റേൺസ് ചേഞ്ച് ചെയ്യാം. ഞാനതിൽ സിംഗിൾ ഫ്ലവേഴ്സും കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്രഞ്ച് നോട്ടിൻ്റെ കൂടെ ഒരു ലീഫ് വരുന്നതും പിന്നെ അതേപോലെ വൂവൻ റോസിൻ്റെ കൂടെ ലീഫ് വരുന്നതും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ പാറ്റേൺസും കൂടെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഫുൾ ഫ്ലവേഴ്സും ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിതിൽ സ്റ്റോൺസും പേൾസൊക്കെ വെച്ചിട്ടുണ്ട്. ഈ വർക്കിന് മാച്ച് വരുന്ന കളർ പേൾസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബ്ലൂ ഉണ്ട്, പീച്ച് ഉണ്ട്, പിന്നെ ഒരു ആഷ് കളറും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ വരുന്നത് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ടിലും ചെയ്യാം, നമുക്കിതേപോലെ ഫില്ല് ചെയ്ത് വരുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ കമൻസും അറിയിക്കണം.